ഹായ് ഞാൻ ശ്രീലക്ഷ്മി മഞ്ചേരി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ട് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ ഡയറക്ട് ബാച്ചിലാണ് പഠിച്ചിരുന്നത് ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് നീറ്റിലെ എനിക്ക് 676 ആണ് എൻ്റെ നീറ്റ് സ്കോറ് ഓൾ ഇന്ത്യ റാങ്ക് 856 പൊതുവെ റിപ്പീറ്റ് ചെയ്താലേ ഫസ്റ്റ് ചാൻസിൽ MBBS കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാന്നാണ് എല്ലാവരും പറയാറ് പക്ഷേ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടി ഞാൻ 10th വരെ മഞ്ചേരി NSSലായിരുന്നു പഠിച്ചിരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാണ് ഇവിടെ ചേർത്തതും ഇവിടുത്തെ ഓരോ സബ്ജക്റ്റും ഞങ്ങൾക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാ ചാപ്റ്റേഴ്സും സാറുമാർ എടുത്തു തന്നിരുന്നത് ഇനിയിപ്പോൾ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ തന്ന് വാട്സപ്പ് വഴി ചോദിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് കൊറോണ ആയതുകൊണ്ട് 5 മന്ത്സ് എക്സ്ട്രാ ടൈം കിട്ടിയിരുന്നു നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ അപ്പോഴൊക്കെ സാറുമാർ ഞങ്ങൾക്ക് അവരുടെ നമ്പർ തന്നിട്ട് ഏത് ടൈമിൽ ചോദിച്ചാലും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു ഡൗട്ടൊക്കെ പിന്നെ ഇവിടെ വന്ന ഇടയ്ക്ക് എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടാക്കി തന്നിരുന്നു പിന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഞങ്ങളെ കൊണ്ട് എഴുതിച്ചിരുന്നു അതൊക്കെ നീറ്റിന് ഒരുപാട് ഹെൽപ്ഫുള്ളായി അതിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടുത്തെ മോക്ക് ടെസ്റ്റിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നീറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടിയതും പിന്നെ അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാവരും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു ഓരോ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോഴും ടീച്ചേഴ്സ് വിളിച്ച് വരുത്തി ഞങ്ങളോട് ചോദിച്ചിരുന്നു എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയിരുന്നത് ഹംസ സാർ തന്നെയായിരുന്നു സാറിനോട് ചോദിച്ചിട്ട് ലൈബ്രറിയിൽ നിന്ന് കുറേ ബുക്ക് എടുക്കാനുള്ള പെർമിഷൻ സാറ് തന്നിരുന്നു പിന്നെ സിന്ധു ടീച്ചർ ഓരോ പരീക്ഷയിലും മാർക്ക് പറയുമ്പോഴും ചെറുതായിട്ട് ചീത്ത പറയുമെങ്കിലും അതൊക്കെ പിന്നീട് ഉപകാരമാവുക ചെയ്തിട്ടുള്ളത് മോക്ക് ടെസ്റ്റിലൊക്കെ മാർക്ക് കുറയുന്ന സമയത്ത് ടീച്ചർ പേഴ്സണലായിട്ട് വിളിച്ച് എന്തുകൊണ്ടാണ് കുറഞ്ഞ് അടുത്ത ആവശ്യം നന്നാക്കണം അങ്ങനെ കുറേ ടീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നോട് ചില ജൂനിയേഴ്സൊക്കെ ചോദിച്ചത് ഫിസിക്സ് എങ്ങനെ പഠിക്കാമെന്നായിരുന്നു എല്ലാവരുടെയും ഡൗട്ട് അപ്പോൾ അധികം എന്നോട് എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഫിസിക്സ് കുറേ ഗൈഡ് നോക്കുന്നതിനേക്കാളും നല്ലത് NCERT ബുക്ക് നല്ലോണം പഠിക്കുക അതിലെ പ്രോബ്ലംസ് കാര്യമായിട്ട് ചെയ്യുക അതിനുശേഷം ഒരു സെക്കൻഡായിട്ട് മാത്രമേ വേറൊരു ഒരു ഗൈഡ് നോക്കി ചെയ്യാവൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയായിരുന്നു ഞാനും ചെയ്തിട്ടുള്ളത് അതും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നീട് ബയോളജി ആണെങ്കിൽ ഓരോ ടെസ്റ്റിൽ ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇവിടുത്തെ എക്സാം എന്നാണ് അത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ടെസ്റ്റിലെ ഓരോ സെൻറ്റൻസും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് കൂടിയാണ് മനസ്സിലായിട്ടുള്ളത് ഈ മോക്ക് ടെസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യണതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു 6 മണിയൊക്കെ ആവാറുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പഠിക്കാൻ തുടങ്ങാറുള്ളൂ അപ്പോൾ പഠിക്കേണ്ട രീതി പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് വലിയ രീതികളൊന്നും ഇല്ല എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ഒരുപാട് പഠിക്കും അത് പഠിക്കുമ്പോൾ അത് ക്ലീനായിട്ട് വൃത്തിക്ക് എല്ലാ ഡൗട്ടും തീർത്തിട്ടായിരുന്നു പഠിച്ചിരുന്നത് ഡൗട്ട് വരുമ്പോൾ അത് അപ്പം തന്നെ സാറിനോട് ക്ലിയർ ചെയ്യാറുണ്ട് ആദ്യം ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും അവർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അത് സാറുമാരുടെ അടുത്ത് കൊണ്ടുപോകാറാണ് പതിവ് കൂടുതൽ രാത്രി ഇരുന്നിട്ടാണ് പഠിക്കുക പക്ഷെ അധികം ആൾക്കാർ പറയും രാവിലെ നീറ്റിട്ട് പഠിക്കണം അതെനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ പിന്നെ എപ്പോഴും സ്വന്തമായിട്ടുള്ളൊരു രീതിയിൽ പഠിക്കുമ്പോൾ തന്നെ അത് രസമാവുള്ളൂ അതായത് വേറൊരാൾ പറഞ്ഞു തന്ന രീതി ഫോളോ ചെയ്ത് പഠിച്ചുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല എപ്പോഴും സ്വന്തം വേ ഓഫ് സ്റ്റഡി വേണം ഫസ്റ്റ് ചാൻസിൽ തന്നെ 676 സ്കോറ് നീറ്റിൽ കിട്ടാൻ എനിക്ക് സപ്പോർട്ട് തന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ ടീച്ചിങ് സ്റ്റാഫ്സിനോടും നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനോടും എൻ്റെ പാരൻസിനോടും ദൈവത്തിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു